മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 7 പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 5 വയസ്സുവരെയുള്ള 55 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കലേറ്റുങ്കര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ 8 പേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. മതിലകം ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളും പെട്ടെന്ന് കയറി വരുന്ന ഒരു മേഖലയാണ് ബെഡ്സ് സെന്റർ. നിസ്സാര കാര്യം മതി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഭരണസമിതി അംഗങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായത് എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യമുള്ളൊരു കുട്ടിയാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുക, അച്ഛനമ്മയെ ആഗ്രഹിക്കുക. നമ്മൾ 10 മാസം ചുമന്ന് പ്രസവിക്കുന്ന കുട്ടി ആരോഗ്യമുള്ള കുട്ടിയാണെന്ന്, നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്, ആരോഗ്യവും അംഗവൈകല്യവും ഇല്ലാത്ത കുട്ടികളാണ്. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിറന്ന കുട്ടികളെ ഇപ്പോൾ ഏകദേശം സി ഡി പി വെച്ച കണക്ക് പ്രകാരം 4 ജില്ലാം കുട്ടികളെ വളരെ ഗുരുതരമായൊരു പ്രശ്നത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഒന്നിച്ച് നമുക്ക് എല്ലാവരും ആ 4 ജില്ലാം കുട്ടികളെ നമുക്ക് സഹായിക്കാൻ കഴിയില്ല. പക്ഷെ പടിപടിയായിട്ട് കൂടുതൽ താഴെത്തട്ടിൽ എല്ലാ പഞ്ചായത്തിലും ഇത് തുടങ്ങാൻ ആവശ്യമായ ഇടപെടൽ നമ്മുടെ ഭാഗത്തുണ്ടാവും. ഈ കേന്ദ്രം കുറച്ചും കൂടെ വിപുലമാക്കി തരുന്നില്ല. പക്ഷേ ഇത്രയും ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത്രയും 53 സെന്റർ ഉൾപ്പെടുന്നൊരു കോമ്പൗണ്ട് വേറൊരു ബഡ് സെന്ററിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹസ്ഫൽ അധ്യക്ഷനായി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, സി ഡി പി ഒ കെ കെ ലളിത, ബി ഡി ഒ എം എസ് വിജയ, ബെഡ് സ്കൂൾ വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സെമ്പാൻ, ഡോക്ടർ നിമ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു.